ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ളോഗ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇഫ്താറിന് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ആവശ്യമുണ്ട്, അതും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില, അപ്പോൾ ഇവയെല്ലാം ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയും 4-5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആവശ്യമുണ്ട്. അതിനായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. അപ്പോൾ നമ്മളെല്ലാ ഭാഗവും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഈ ബാറ്റർ ഒന്ന് നല്ല ലൂസാക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. അപ്പോൾ ദാ ഈ പരുവം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവാവാൻ. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓരോന്ന് ഇതുപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് വറുത്ത് കോരിയെടുക്കാം, അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. നമ്മുടെ മാവ് നല്ല ബാറ്റർ നല്ല ലൂസായിരിക്കണം കേട്ടോ. പിന്നെ നമുക്കിത് മൈദാ മാവ് വെച്ചിട്ടാണെങ്കിലും ചെയ്ത് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഇത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ, അപ്പോഴേ നമ്മുടെ ഉൾഭാഗമെല്ലാം വെന്ത് വരികയുള്ളൂ. നമുക്കിത് 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം, അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.